നമസ്കാരം. ഈ ഇന്ത്യ മഹാരാജ്യത്തു നിന്നും അഴിമതി തുടച്ചു നീക്കാനായി ചൂലുമായി കച്ചകെട്ടി ഇറങ്ങിയവരാണ് ആം ആദ്മി പാർട്ടിക്കാർ. ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയെ ആണ് ഇന്നലെ കഴിഞ്ഞ ദിവസം 14 മണിക്കൂർ CBI മുൾമുനയിൽ നിർത്തിയത്. മനീഷ് സിസോദിയയുടെ വീടടക്കം 31 കേന്ദ്രങ്ങളിലാണ് ഇന്നലെ 7 സംസ്ഥാനങ്ങളിലായി CBI റെയ്ഡ് നടത്തിയത്. റെയ്ഡിൻ്റെ കാരണം മദ്യനയവുമായി ബന്ധപ്പെട്ട കോഴയാണ്. മനീഷ് സിസോദിയ അടക്കം 15 പേർ കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങിയിട്ടാണ് രാജ്യത്ത് ബാറുകളും മദ്യശാലകളും അനുവദിച്ചത് എന്നതാണ് കേസ്. മനീഷ് സിസോദിയ മുഖ്യമന്ത്രി കെജ്രിവാളിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ഏറ്റവും അടുത്ത രാഷ്ട്രീയ അനുയായിയാണ്. കെജ്രിവാൾ കഴിഞ്ഞാൽ ദില്ലി സർക്കാരിലും ആം ആദ്മി പാർട്ടിയിലും രണ്ടാമനാണ് മനീഷ് സിസോദിയ. ഈ മനീഷ് സിസോദിയ ദില്ലിയിലെ എക്സൈസ്, വിദ്യാഭ്യാസം എന്നിവ അടക്കം 18 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഉപമുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ദില്ലി ഭരണത്തിൻ്റെ നെടുംതൂണ് ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിനേക്കാൾ ശക്തിയുള്ള, ദില്ലി ഭരണകൂടം എങ്ങോട്ട് ചലിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു ശക്തിയുള്ള പൊളിറ്റീഷ്യൻ കൂടിയാണ് മനീഷ് സിസോദിയ. മനീഷ് സിസോദിയയുടെ ഈ ആരോപണത്തിന് പുറകിലുള്ള മദ്യനയത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിച്ചാൽ, സംസ്ഥാനത്തെ 32 കേന്ദ്രങ്ങളായി വിഭജിക്കുകയും അതിൽ 27ലധികം മദ്യശാലകൾ തുറക്കുകയും ചെയ്തു എന്നതാണ്. ഈ മദ്യശാലയിൽ നിന്നും അല്ലെങ്കിൽ മദ്യവിപണിയിൽ നിന്നും സർക്കാർ പിന്മാറുകയും എല്ലാ മദ്യ വിൽപ്പനയും സ്വകാര്യ വ്യക്തികൾക്ക് ലേലം ചെയ്ത് നൽകുകയും ചെയ്തു. 21 ദിവസം മദ്യം വിൽക്കാൻ പാടില്ലാത്ത ദിവസമുണ്ടായിരുന്ന ദില്ലി ഈ 21 ദിവസം 3 ദിവസമായി കുറച്ചു. അങ്ങനെ മദ്യം ഒഴുക്കുന്ന ഒരു മദ്യനയം സ്വീകരിച്ച പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. ജനങ്ങളുടെ ഇടയിലേക്ക് നിയന്ത്രണങ്ങളില്ലാതെ മദ്യമൊഴുക്കുകയും അതിൻ്റെ പേരിൽ സ്വകാര്യ വ്യാപാരികളിൽ നിന്ന് കോടികൾ കൈപ്പറ്റുകയും ചെയ്തു എന്നതാണ് CBIക്ക് മുന്നിലിരിക്കുന്ന ഒരു പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം റെയ്ഡുകൾ നടന്നത്. മനീഷ് സിസോദിയയുടെ വീടുകളിൽ നിന്നടക്കം നിരവധി രേഖകൾ, ഈ മദ്യരേഖ മദ്യനയവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന നിരവധി രേഖകൾ CBI കണ്ടെടുത്തു എന്നാണ് വൃത്തങ്ങൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം 14 മണിക്കൂർ രാത്രി 10:45 വരെ ഈ വിവിധ കേന്ദ്രങ്ങളിൽ CBIയുടെ റെയ്ഡ് നീണ്ടുനിന്നു. ഏതായാലും 15 പ്രതികളെയാണ് മനീഷ് സിസോദിയ ഒന്നാം പ്രതിയും, 15 മനീഷ് സിസോദിയ ഉൾപ്പെടെ 15 പ്രതികളാണ് ഈ കേസിൽ ആദ്യഘട്ടത്തിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. കോഴയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. എന്തായാലും അഴിമതി തുടച്ചു നീക്കാനായി ചൂലുമായി ഇറങ്ങിപ്പുറപ്പെട്ടവർ കോടികളുടെ കോഴപ്പണത്തിലും അഴിമതി ആരോപണങ്ങളിലും കുളിച്ചു നിൽക്കുകയാണ് എന്നതാണ് വാസ്തവം. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.